ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും ഭാഗ്യലക്ഷ്മി പറയാത്ത കെട്ട ഭർത്താവിന്റെ കഥ ഇങ്ങനെ നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഭാഗ്യലക്ഷ്മിയുടെ ഭർത്താവ് കഴിഞ്ഞ ദിവസമാണ് മരണപ്പെട്ടത് ബിഗ് ബോസ് ഹൗസിലായിരുന്ന താരം വളരെ ഞെട്ടലോടെയാണ് മുൻ ഭർത്താവിന്റെ മരണവാർത്ത കേട്ടത് കിഡ്നി സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായിരുന്നു രമേഷ് വിവാഹമോചനശേഷം ഭാഗ്യലക്ഷ്മി ഭർത്താവിനെക്കുറിച്ച് നല്ല കാര്യങ്ങളൊന്നും വെളിപ്പെടുത്തിയിരുന്നില്ല സ്വന്തം കാരണങ്ങളാൽ വിവാഹമോചനം നേടിയ ഭാഗ്യലക്ഷ്മി എല്ലാം ഭർത്താവിന്റെ തലയിൽ കെട്ടിവെക്കുകയായിരുന്നു എന്നാലും അവസാന നാളുകളിൽ ഭർത്താവിനെ സന്ദർശിക്കാൻ ഭാഗ്യലക്ഷ്മി മടി കാണിച്ചില്ല ഇരുവരും തമ്മിൽ മനസ്സിൽ ഐക്യമുണ്ടെന്നതിന്റെ തെളിവായിരുന്നു ഇത് സ്വന്തം കിഡ്നി നൽകാമെന്നുവരെ താരം പറഞ്ഞിരുന്നുവെന്ന് ബിഗ് ബോസിൽ വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു വിവാഹ ജീവിതത്തെക്കുറിച്ചും അകൽച്ചയുടെ തുടക്കത്തെക്കുറിച്ചും ഭാഗ്യലക്ഷ്മിയുടെ ആത്മകഥ പുറത്തുവന്ന ശേഷം രമേശ് പറഞ്ഞതിങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി വിവാഹം വീട്ടുകാരുടെ എതിർപ്പുകൾ മറികടന്നാണ് ഭാഗ്യലക്ഷ്മി വിവാഹം ചെയ്തത് അവധി കിട്ടുമ്പോഴെല്ലാം ഞങ്ങൾ ടൂർ പോകുമായിരുന്നു അതിന്റെയൊക്കെ ചിത്രങ്ങളാണ് രണ്ട് വലിയ ആൽബം നിറയെ എന്തു വിശേഷം വന്നാലും ആഘോഷമാണ് അഞ്ചാം വിവാഹ വാർഷികത്തിന് അഞ്ചു പവന്റെ മാല പത്താം വാർഷികത്തിന് പത്തു പവൻ അങ്ങനെയൊക്കെയായിരുന്നു ഭാഗ്യലക്ഷ്മിക്ക് ഞാൻ നൽകിയിരുന്ന സമ്മാനങ്ങൾ നിയമപരമായി ഭാഗ്യലക്ഷ്മി ഇപ്പോഴും എന്റെ ഭാര്യയാണ് ഔദ്യോഗികമായി വിവാഹമോചനം ലഭിച്ചിട്ടില്ല പുസ്തകം വായിക്കുന്ന ഒരാൾക്ക് തോന്നുക ഞങ്ങൾ വേർപിരിഞ്ഞ ശേഷമാണ് അവള് മറ്റൊരാളുടെ കാമുകിയായത് എന്നായിരിക്കും വായനക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് വഴിവിട്ട ബന്ധത്തെ അടർത്തി മാറ്റി മറ്റൊരു അധ്യായമാക്കിയിരിക്കുന്നത് വട്ടിയൂർക്കാവിലെ എന്റെ തറവാട്ട് വീട്ടിൽ വെച്ചു തന്നെയാണ് ഭാഗ്യലക്ഷ്മിക്ക് എന്നോടുള്ള സമീപനത്തിൽ മാറ്റം കണ്ടു തുടങ്ങുന്നത് രണ്ടായിരം ആണ്ട് പകുതിയോടെയാണെന്ന് തോന്നുന്നു ആദ്യം ഞാൻ അത് കാര്യമാക്കിയില്ല നിരന്തരം ഫോണിലൂടെ ആരോടോ സംസാരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു ഒരു ദിവസം എന്നെക്കുറിച്ച് അയാളോട് ഫോണിൽ സംസാരിക്കുന്നത് കേട്ടാണ് ഞാൻ കയറി ചെല്ലുന്നത് എന്നെ കണ്ടതോടെ അവർ സംസാരത്തിന്റെ ഗതി മാറ്റി എന്തിനാണ് എന്നെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നതെന്ന് ഞാൻ ചോദിച്ചു സഹപ്രവർത്തകനായ ഒരാളോടാണെന്നും ഭാര്യയുമായി പിരിഞ്ഞു താമസിക്കുകയാണെന്നുമാണ് എന്നോട് മറുപടി പറഞ്ഞത് രണ്ടു ദിവസം കഴിഞ്ഞ് ഞാൻ ഫോണിൽ വിളിച്ചു ഹലോ ഹൗ ആർ യു എന്ന് ചോദിച്ചു വളരെ സന്തോഷത്തിൽ ഭാഗ്യലക്ഷ്മിയുടെ മറുപടി കേട്ട് ഞാൻ പിണക്കമൊക്കെ മാറിയൂ എന്ന് ചോദിച്ചു നിങ്ങളായിരുന്നു ഞാൻ നിങ്ങളുടേതല്ലാതായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നായിരുന്നു മറുപടി അതു കേട്ട് ഞാൻ തകർന്നു പോയി സിനിമാ രംഗത്തുള്ള ചില സുഹൃത്തുക്കൾ ഇവരുടെ വഴിവിട്ട ബന്ധത്തെക്കുറിച്ച് സൂചനകൾ തന്നിരുന്നു ഒരിക്കൽ പൂജപ്പുരയിൽ വെച്ച് ഭാഗ്യലക്ഷ്മിയും അയാളും കൂടി കാറിൽ പോകുന്നത് യാദർശികമായി കണ്ടു എന്നെ കണ്ടതും ഭാഗ്യലക്ഷ്മി വയലന്റായി തങ്ങൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് പോവുകയാണെന്നും ഞങ്ങളെ ഫോളോ ചെയ്യരുതെന്നും പറഞ്ഞു ബഹളം വെച്ചു ആളുകൾ ശ്രദ്ധിക്കുന്നത് മനസ്സിലാക്കിയേ ഞാൻ പിൻവാങ്ങി പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചിട്ടില്ല പൊരുത്തപ്പെടാനാവാത്ത കാര്യങ്ങൾ കാണുമ്പോൾ ഞാൻ സംയമനം പാലിച്ചത് അതൊന്നും കുട്ടികൾ അറിഞ്ഞു വേദനിക്കേണ്ട എന്ന് കരുതിയായിരുന്നു പിരിഞ്ഞതിനുശേഷം കുട്ടികളെ ഞാൻ കാണാതിരിക്കാൻ ഭാഗ്യലക്ഷ്മി ശ്രദ്ധിച്ചിരുന്നു അവരുടെ സ്കൂൾ പലതവണ മാറ്റി ഞാൻ കുട്ടികൾക്ക് കൊടുത്തയച്ച സമ്മാനങ്ങൾ വലിച്ചെറിഞ്ഞു എന്റെ മക്കളുടെ മനസ്സിൽ എന്നെപ്പറ്റി മോശം ചിത്രം വരച്ചു ചേർത്തു എങ്കിലും കുട്ടികൾ ഒരിക്കൽ സത്യം തിരിച്ചറിയുക തന്നെ ചെയ്യും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും